ഖാൻ വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പ്രതിഷേധ സമരവുമായി തെരുവിലിറങ്ങി. അവർ വീട്ടിൽ സത്യാഗ്രഹം ഇരുന്നു. ഒരാഴ്ചത്തെ സമരം യഥാർത്ഥത്തിൽ അവർ എന്താഗ്രഹിച്ചു അത് ഫലം കാണാതെ ഇപ്പോൾ അവസാനിക്കുകയാണ്. അപ്പോൾ വിധി ദിനം മുതൽ ചതി ദിനം വരെ എന്നുള്ള ആ സമരം ഒരാഴ്ച കൊണ്ട് ഫലം കാണാതെ അവസാനിച്ചെങ്കിൽ കൂടിയും ഒരു വലിയ സന്ദേശം അല്ലെങ്കിൽ ഒരു വലിയ തോതിലുള്ള ഒരു 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 അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കി എന്ന് വേണം കരുതാൻ. ഇന്ന് അവസാനിക്കുകയാണോ സമരം? സുരേഷ്, ഒരാഴ്ച നീളുന്ന സമരമാണ് ഈ രക്ഷിതാക്കൾ പ്രഖ്യാപിച്ചത്. ഇതിൽ യു ഡി എഫ് നേതാക്കളും ബി ജെ പി നേതാക്കളും അവിടെ എത്തിയിരുന്നു. ഒപ്പം തന്നെ മന്ത്രി എ കെ ബാലനും എത്തിയിരുന്നു. എ കെ ബാലനാകട്ടെ എന്തിനാണ് ഈ സമരം എന്ന് ചോദിച്ചുകൊണ്ട് ആ സമരത്തെ അവഹേളിച്ചു എന്നുള്ളൊരു പരാതിയുമുണ്ട്. ഏതായാലും യു ഡി എഫ് നേതാക്കളൊക്കെ പ്രസ്താവനകൾ നടത്തുന്നു എന്നതിനപ്പുറം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു നീക്കമുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ആകട്ടെ ഇതിൽ സർക്കാരിന് ചെയ്യാനുള്ളത് നിയമപരമായ നടപടിയായിരുന്നു. അക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു വർഷം മുമ്പ് വാളയാർ കേസ് ഒരു ദേശീയ ശ്രദ്ധ നേടുന്ന രീതിയിൽ കേരളത്തിലെ ആക്ടിവിസ്റ്റുകളും കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും ഒക്കെ ഉയർത്തിയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഈ സമരം തുടങ്ങിയപ്പോൾ ഈ രക്ഷിതാക്കൾ അവരുടെ വീടിന് മുമ്പിൽ ഒരാഴ്ച നീണ്ടുന്ന സമരം തുടങ്ങിയപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തണുത്ത പ്രതികരണമാണ് ഉണ്ടായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനയ്ക്കപ്പുറം പൊതുസമൂഹം അവർക്ക് വേണ്ടത്ര പിന്തുണ നൽകിയില്ല എന്ന് വേണം വിലയിരുത്താൻ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ രണ്ട് പെൺകുട്ടികൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം അവശേഷിക്കുന്നു. ഇന്ന് ഈ സമരം അവസാനിക്കുകയാണ്. ഒരുപക്ഷെ അവർ ഈ സമരവും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങും. ഏതായാലും സർക്കാരും ഒപ്പം തന്നെ അവരെ പിന്തുണച്ചിരുന്ന കെ പി എം എസും ഒക്കെ അവരെ വഞ്ചിച്ചു എന്നുള്ളൊരു വിമർശനമാണ് അവർ ഉയർത്തുന്നത്. ഏതായാലും ഇത് ഇന്ന് ഈ സമരം അവസാനിക്കുമ്പോൾ തീർച്ചയായും കേരളത്തിന് മുന്നിൽ ഇപ്പോഴും ആ രണ്ട് പെൺകുട്ടികളുടെ മരണം വലിയൊരു പ്രശ്നമായി നിൽക്കുന്നു. അവർ രണ്ടു പേർക്കും നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. രണ്ട് പിഞ്ചു പെൺകുട്ടികളാണ് ഇത്തരത്തിൽ ഈ ബലാത്സംഗത്തിനും മറ്റും ഇരയായി അവർക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അവരുടെ മരണത്തിലുള്ള ദുരൂഹത ഇപ്പോഴും നീങ്ങിയിട്ടില്ല. ചെറിയ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ 9 വയസ്സുകാരി ആത്മഹത്യ ചെയ്തു എന്നുള്ള കഥകളൊക്കെ നമുക്ക് വിശ്വസിക്കേണ്ടിയും വരുന്നു. ഷാജകൻ പറഞ്ഞതുപോലെ ഇത്തവണ സമരത്തിനിറങ്ങിയപ്പോൾ നിലപാട് ഭയപ്പെട്ടു എന്ന് മാത്രമല്ല പെൺകുട്ടികളുടെ അമ്മയ്ക്ക് നേരെ പഴിയും ക്രൂരമായ വിരൽ ചൂണ്ടലുകളും ഒക്കെ ഉണ്ടായി. പക്ഷേ യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ കണ്ണിലാണെങ്കിൽ പോലും അമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബലാത്സംഗം ബലാത്സംഗമാണ്. നരഹത്യയുണ്ടോ എന്നുള്ള കാര്യം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ പുറത്തു കൊണ്ടുവരേണ്ട കാര്യമാണ്. അതിൽ അമ്മയെ പഴിച്ച് ന്യായീകരണ തൊഴിലാളികൾ യഥാർത്ഥത്തിൽ അപഹാസ്യരാകുന്ന ചിത്രവും നമ്മൾ ഇതിനകത്ത് കണ്ടു. ഷാജാനി.